ഇതുവരെ ആര് കോളും പതിവ് പോലെ ഗവൺമെന്റ് എതിരെ തെരുവിൽ പോലീസ് അനാസ്ഥയെ പ്രതിഷേധം പിന്നെ തൂങ്ങി മരണം അജ്ഞാത മൃതശരീരം ഒളിച്ചോട്ടം യുവർ ലക്കി മാൻ ബിജോയ് 11 മണിക്ക് പേജ് റെഡി ഒരു കാര്യം ചെയ്തു നിന്നെ കൂടി ഈ പേജിലോട്ട് മാറ്റാൻ എഡിറ്ററോട് പറയാം അതാവുമ്പോ എനിക്കൊരു സഹായം ചെന്നു
Yes, madam. Rajna, call from the editor. Chella, vijarne. തടിക്ക് കേടുപറ്റാതെ വരാൻ പറ്റിയ ഭാഗ്യം. ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, പെണ്ണ് കേസി പെടാത്ത ആരാ ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ളത്? പെണ്ണുങ്ങളും കുറച്ച് സൂക്ഷിക്കണം. എന്തായാലും ഞാൻ വൈകിട്ട് വിളിക്കാം, നീ ഡീറ്റെയിൽസ് എടുത്തു വെക്ക. ഓക്കെ രചന, വാട്ട് ഈസ് ദിസ്? ഒരൊറ്റ ബൈലൈൻ പോലും ലാസ്റ്റ് വീക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. റാങ്ക് മെഡൽ ഒന്നും കണ്ടിട്ടല്ല തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് എടുത്തത്. സർട്ടിഫിക്കറ്റ് വേറെ, പെർഫോമൻസ് വേറെ. ഐ നോ ദാറ്റ്. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ ഇവിടെ സോഷ്യൽ മീഡിയയുടെയും ടെലിവിഷനെയും പറയുക, അപ്പോഴാണ് ഈ ഇനഫിഷ്യൻസി. എനിക്കിതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ നീഡ് റിസൾട്ട്സ്, സംതിങ് എ ബിറ്റ് മോർ പ്രൊഡക്റ്റീവ്. ഇഫ് യു കാൻ്റ് ഡെലിവർ, ദെൻ ബി വെരി ക്ലിയർ, യു വിൽ ബി ഔട്ട്. രചന, കൺസിഡർ ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. വിജയ്ക്ക് അറിയാവുന്നതല്ലേ ക്രിക്കറ്റ് ക്രൈം സിനിമ? ഇത് മൂന്നും അല്ലേ വാർത്ത? ഇതിലൊന്നും എന്നെ തൊടിയിക്കില്ല. പിന്നെ എക്സ്ക്യൂസ് മീ, ഹൗ ആം ഐ സപ്പോസ് ടു പെർഫോം? വിജയ്, എക്സ്ക്യൂസ് മീ, കോഫി? നീ ഒരു കാര്യം മനസ്സിലാക്ക, വാർത്തകൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് കയറി വരുമെന്നില്ല, നമ്മൾ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കണം. നിനക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ഉപയോഗിക്ക്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ, നിനക്ക് വേണ്ടി ഒരു ഗോസ്റ്റ് റൈറ്റർ ആവാനും ഞാൻ റെഡിയാ. ഏയ്, അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ ചെയ്താൽ എന്നെ എന്തിനു കൊള്ളാം? അതെ, കൊള്ളാത്ത മഴ എന്തിനു കൊള്ളാം? കൊള്ളാം. ഐ ഡു ഇറ്റ് മൈ ഓൺ വേ. ഐ ലേൺ മൈ ഓൺ റെസ്പെക്ട്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. That's good.
working so late, huh? Nothing. Pack it up. Go home. Carry on. Go. Yeah. Carry on. It's already late. Okay. നീ ഉടനെ ഒന്ന് ഇങ്ങോട്ടേക്കില്ലല്ലോ, ഒന്ന് പോടി. ഞാനിപ്പോ ട്രസ്റ്റ് ചെയ്യുന്ന ബിജോയ് അന്ന് പറഞ്ഞ വാക്കില്ല, അങ്ങോട്ട് ചെന്ന് കണ്ടുപിടിക്കണം. അടിക്കുമ്പോ മർമ്മം നോക്കി അടിക്കണം. ഒരു കിഡിലിന് എക്സ്ക്ലൂസീവ്. ഏയ്, അത്രയ്ക്കൊന്നും ഇല്ല, ഒരു സാധാരണ സ്റ്റോറിയാ, പക്ഷെ വേറൊരു ആംഗിളിലുള്ളത്. നടക്കട്ടെ, വൈകിട്ട് ഫ്രീ ആണെങ്കിലും വിളിക്കാം. ചെങ്ങമ്പുഴ പാർക്കിൽ ഒരു കൊറിയൻ പടം കാണിക്കാം, ഫിലിം സൊസൈറ്റി കാലോ. നോക്കാം.
വീക്ക്ലി ഓഫ് സെയിം ഡേ എനിക്ക് ഗുണം മനസ്സിലായി. ഒരുമിച്ച് കറങ്ങാം, സിനിമ കാണാം. കൊറിയക്കാർക്കും ഇതിലൊക്കെ വിശ്വാസമുണ്ട്. ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒക്കെ കൊറിയയിൽ ഇറങ്ങുന്നതിൽ കൂടുതലും ഹൊറർ സിനിമ അല്ല, നിനക്ക് ഇതിലൊക്കെ വിശ്വാസം? പിന്നെ അല്ലാതെ എഡിറ്റർ താരാഭാസ്കർ ഇങ്ങനെ നിൽക്കല്ലേ മുമ്പില്, മുടി അഴിച്ചിട്ട് റിസൾട്ട് 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 നല്ലറിക്കൊണ്ട്. അതിരിക്കട്ടെ, എന്താ ഇതിന്റെ സ്റ്റോറി? എഡ്ജിലാ നീ 48 മണിക്കൂറിനകം ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. എന്ത് പ്രശ്നം? കൂടി വന്ന് ടെർമിനേറ്റ് ചെയ്യട്ടെ. ഞാനപ്പോ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിച്ച് സൂയിസൈഡ് ചെയ്യും. എന്തായാലും നീ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു, എന്നാ നമുക്ക് ഒരുമിച്ചായാലോ. കോഫി? നോ, എ ലോട്ട് മോർ കാൻ ഹാപ്പൻ ഓവർ എ കപ്പ് ഓഫ് കോഫി. അതെ, നിങ്ങളെ ഞാൻ രണ്ടു തവണ വിളിച്ചിരുന്നല്ലോ, എന്താ ഫോൺ എടുക്കാത്തത്? സോറി മാം, ഫോൺ സൈലന്റിലായിരുന്നു. ഐ വാസ് ഇൻ എ മൂവി തിയേറ്റർ. ആരാ പോയത്? ഫ്രണ്ടാ, എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം. അന്ന് വണ്ടി കയറും. എന്തിന്? വാട്ട് ഹാവ് ഐ ഡൺ റോങ്? എന്താന്ന് അറിഞ്ഞാലേ നീ കയറൂ. പത്രക്കാരന്റെ ജാടയൊന്നും എന്നോട് എടുക്കണ്ട. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറും. ടേക്ക് ഓഫ്. ഫോണിന്ന് വെച്ച് കട്ടിയതേ. ഇതൊക്കെ സ്ഥിരം പറയുന്ന ഡയലോഗ് അല്ലേ? കൂടെ ആരുണ്ട്? അതെ, എനിക്ക് പ്രാന്ത. നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പ പറയാൻ. എനിക്കറിയോ നിന്റെ അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന്? നേരത്തെ വിളിച്ചപ്പോ ഇതാ വരുന്നു പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ കേറി വന്ന് 10 മണിക്ക്. മനപൂർവ്വം തന്നെ കേറി വന്നാൽ ഇത് തന്നെയല്ലേ ഇവിടുത്തെ അവസ്ഥ. ഹായ് മോളു, എങ്ങനെ സ്കൂള്? വീട്ടിൽ വന്ന് കേറി വിളിക്കുന്ന മനസ്സമാരന്താ? നിങ്ങളെ കെട്ടി അന്ന് തീർന്നതാ എന്റെ ലൈഫ്. ഈ ഫ്ലാറ്റില് നമ്മൾ മാത്രമല്ല കുടുംബമായിട്ട് താമസിക്കുന്നത്. ആണോ? ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഓരോ വീട്ടിലും ഭർത്താക്കന്മാര് എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ കൂടെ ആവാൻ പറ്റില്ല, എനിക്ക് ഞാനാവാനേ പറ്റൂ. നീ അങ്ങോട്ട് മാറിയിരിക്ക. ആഹാ, നല്ല പടമാണല്ലോ വരച്ചിരിക്കുന്നത്. വന്നാ കഴിക്കാം. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട.
പിന്നെ വഴക്ക് കൂടുമ്പം ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ടങ്ങ് പോവും. തൊട്ടടുത്താ സാറേ ബ്രദറിന്റെ ഫ്ലാറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വരികയും ചെയ്യും. ചേട്ടന് അതൊന്നും അത്ര പ്രശ്നമായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു സാറേ. സുദീപിന് ശത്രുക്കളായിരുന്നുണ്ടായിരുന്നോ? എന്റെ അറിവിലില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നുമില്ല. ഇതാണ് രചന. ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവരെന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. എന്തിനാ എന്തിനാ നീ ഫ്ലാറ്റിൽ പോയത്? ഏത് ഫ്ലാറ്റ് സാർ? ആരാ ഇവര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഇവരെ അകത്ത് കൊണ്ടുപോകൂ. എനിക്ക് വരാൻ ഇങ്ങോട്ട്. സാർ ഞാൻ സതീശൻ. സാർ ഇവരെ വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടി. ഇനി ഇവിടെ എത്തണ്ട ആവശ്യം. പക്ഷെ ആരും വാതിൽ തുറന്നില്ല സർ. അപ്പൊ നീ സുദീപിനെ കണ്ടിട്ടില്ല? ഇല്ല സർ. പിന്നെ നീ ഏടാ കൊല്ലുന്നത്? ഞാൻ എന്തിനാണ് സർ സുദീപിനെ കൊല്ലുന്നത്? അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്. മാം പ്ലീസ് മാം, യു ഹാവ് ടു ബിലീവ് മീ. എനിക്കൊന്നും അറിയില്ല. സുദീപിനെ പോലും എനിക്കറിയില്ല. അറിയാത്ത ഒരാളെ കാണാനാണോ നീ ഫ്ലാറ്റിൽ പോയത്? സർ ഞാനൊരു ജേർണലിസ്റ്റാണ്. ഞാനൊരു സ്റ്റോറി ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ആ സ്റ്റോറിക്ക് വേണ്ടിയാണ് ഞാൻ സുദീപിനെ കാണാൻ ശ്രമിച്ചത് സർ. എന്ത് സ്റ്റോറി? ആ സ്റ്റോറി സുദീപും തമ്മിൽ എന്താ ബന്ധം? സർ അതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി ആയിരുന്നു. റോഡ് ആക്സിഡന്റുകളെ കുറിച്ചുള്ള ഒന്ന്. ആ കത്രിക്കടവ് ഭാഗത്ത് ഡിവൈഡറിൽ കല്ലുകൾ ഇളകിക്കിടക്കുന്ന ഭാഗത്ത് കല്ലുകൾ എടുത്തു മാറ്റി ആളുകൾ യൂട്ടേൺ എടുക്കുന്ന പതിവുണ്ട്. മാറ്റി വെക്കുന്ന ആ കല്ലിൽ തട്ടി അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട് സർ. അതും സുദീപും തമ്മിൽ എന്താ ബന്ധം? സർ സുദീപ് അവിടെ യൂട്ടേൺ എടുത്തിട്ടുണ്ട്.
ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്നവരുടെ ഒരു കൺഫഷൻ കുംഭസാരം. ആ ആംഗിളിലാണ് ഞാൻ സ്റ്റോറി പ്ലാൻ ചെയ്തത് സർ. ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് കുഡ് ബ്രിങ് ലൈഫ് ടു മൈ സ്റ്റോറി. സുദീപ് യു ടേൺ എടുത്തു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ആ ഭാഗത്തിരിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയെ ഏൽപ്പിച്ചിരുന്നു. യു ടേൺ എടുക്കുന്ന ആളുകളുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് അയാൾ എന്നെ ഇൻഫോം ചെയ്യും സർ. ഇന്നലെയാണ് സാർ എനിക്ക് സുദീപിന്റെ നമ്പർ കിട്ടിയത്. പറയുന്ന മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന കഥ പറഞ്ഞു, അല്ലാതെ ഇത്ര മന്ദ കഥ എന്ന് പറഞ്ഞ അതിന്റെ അപകടം നടക്കുന്നേ. അതെ സർ, ഇൻട്രോഗേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഒരു ക്ലിയർ പിക്ചർ പറയാം. ഓക്കെ സർ, ഞാൻ വിളിക്കാം. ഐജിയ ഷുഗറാ, ഈ മരിച്ചവൻ ഐജിക്ക് ഇൻസുലിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പ്രഷറുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. തനിക്ക് എന്ത് തോന്നുന്നു? കേട്ടിട്ടുള്ളവർ എന്ന കള്ളാക്കുന്ന എനിക്ക് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം സർ. അതാ എനിക്ക് തോന്നുന്നത്, പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന വീഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക ചാനലുകാർ. അവര് നമ്മളെ എടുത്തിട്ട മുഴുക്കും. അതുകൊണ്ട് ഒരു സെന്റിമെന്റ്സും വേണം. പിന്നെ സുദീപിന്റെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. സൈബർ സെല്ലർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് സർ. ഓ ഗുഡ്, ഓക്കെ. ഞാൻ ഇറങ്ങി. എന്ത്, പപ്പടം വേണം? ഓക്കെ ഓക്കെ. ഭാര്യ പനിയാ, ഫുഡ് പുറത്തുനിന്ന് വാങ്ങണം. എടോ, ഈ നല്ല കഞ്ഞി എവിടെ കിട്ടും? അത് കഞ്ഞി സാർ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഭാഗത്തുണ്ട് സാർ. ഓ മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഞാൻ അറിഞ്ഞ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അറിയാലോ, പത്രക്കാരിയാ. അവർക്ക് ഈ ലോകം തന്നെ സ്റ്റോറിയാ. വിടാൻ വിളിച്ചു, എന്തെങ്കിലും കിട്ടിയാ സമയം വേണ്ട, എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. സാർ കസ്റ്റഡി പോട്ട് എടുക്കണം. എഫ്ഐആർ കണ്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ തന്നെ ചെയ്യണം. സുദീപിന്റെ മരണവും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല മാഡം. എനിക്ക് ഞാൻ കുറച്ച് സംശയങ്ങളുണ്ട് രചന. അതിന് കൃത്യമായ ഉത്തരം കിട്ടാതെ രചനയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സർ ഇത് നോക്ക്, ഇത് മുഴുവൻ ആ ചെരുപ്പൂത്തി വന്ന നമ്പറുകളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ അഡ്രസ്. സാറിന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാമല്ലോ. ഇല്ല, ആദ്യം വിളിച്ചത് സുദീപിനെയാണ്. അതെന്താ നീ അങ്ങനെ ചെയ്തത്? ഇതിൽ ആദ്യത്തെ പേര് ഒരു ആന്റണി ഐസക്കിന്റെയാണ്, രണ്ടാമത് ഒരു ജലാലുദ്ദീൻ, മൂന്നാമത് ഒരു ശ്രീയേഷ്, നാലാമതാണ് സുദീപ്. ആദ്യത്തെ മൂന്ന് പേരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് സുദീപിനെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം? കുറച്ചു ദിവസം അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഓഫീസിലും നല്ല തിരക്കായിരുന്നു സർ. അപ്പൊ തനിക്ക് മരണമായിട്ട് യാതൊരു ബന്ധവുമില്ല? വണ്ടി നമ്പറുകൾ മുഴുവൻ തനിക്ക് തന്നത് ഒരു ചെരിപ്പൂത്തിയാണെന്നല്ലേ പറഞ്ഞു? ഇതിലെ മുഴുവൻ ഡീറ്റെയിൽസും അതാ സ്റ്റേഷനെ കുറിച്ച് കാര്യമായി. ഓക്കെ സാർ. സതീഷ്. ആ സാർ, സുദീപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഴുവൻ എത്രയും പേർ റിപ്പോർട്ട് ഇട്ടാണ് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ വിളി. എവിടേക്കാണ് മാഡം? എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലേ നീ വരും. വരാ.
ും പള്ളിയിലും എഴുന്നള്ളിപ്പിന് പോകുന്നത് ആനയ്ക്ക് അത് വന്നില്ല. കുറേ നടന്നു കഴിയുമ്പോൾ ആനയ്ക്ക് ദാഹിക്കില്ലേ, അപ്പൊ ആന ദാഹം മാറ്റാൻ വേണ്ടി കുറച്ച് വെള്ളം കുടിക്കും.
നടന്ന് നടന്ന് പതുക്കെ തിരിഞ്ഞ് വീണ്ടും നടക്കുമ്പോ ആനയ്ക്ക് വീണ്ടും ദാഹിക്കില്ലേ? ഇനി ആന പോണി കേട്ടോ. അയ്യോ, നിങ്ങളെ കുഞ്ഞിനെ കൂടെ വഷളാക്കി ഒന്ന് പോടി. നീയും തന്നെ വക്കീലില്ലേ? എന്താണാവോ എല്ലാരും കൂടെ? കേസിന്റെ കാര്യം വല്ലാണെങ്കിൽ ഓഫീസ്. ഇത് വക്കീലിന്റെ വണ്ടിയുടെ നമ്പറല്ലേ? ആണെങ്കിൽ വക്കീൽ എപ്പോഴെങ്കിലും കത്രികയുടെ ഭാഗത്ത് കല്ലെടുത്ത് മാറ്റി യൂട്ടേൺ എടുത്തിരുന്നോ? ഒഫെൻസും കൊണ്ടുള്ള വരവാണല്ലേ, ട്രാഫിക് വയലേഷൻ. എന്നാലേ ഞാൻ ചെയ്തിട്ടില്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാ ചെയ്തു. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല, രാത്രി ഇപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നു. നീ കൊച്ചിനെ കൂടെ അകത്തോട്ട് പോകും. ഓടി. പത്രക്കാരും പോലീസും തമ്മിൽ ടൈപ്പായതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു. മറ്റേ കോടതിയിലെ മാധ്യമ വിലക്ക് ഞങ്ങളുടെ അസോസിയേഷനിൽ പെട്ടവരെ കള്ളക്കേസിൽ കൊടുക്കാനെ പരിപാടി എന്ന് അറിഞ്ഞായിരുന്നു. പക്ഷെ എന്റെ കാര്യത്തിലേ നടക്കില്ല. അറിയാലോ, അറിയണം. ഇയാളെങ്ങോട്ടെ ചർച്ച പറഞ്ഞില്ല, അത് വീട്ടിൽ കയറാൻ പറ്റില്ല. അതിനെനിക്ക് തന്റെ സഹായം വേണ്ട, ഞാൻ കോടതി കണ്ടോളൂ. ആയിക്കോട്ടെ, ഗുഡ് നൈറ്റ്. മുഖം നോക്കിയാൽ അടി കൊടുക്കാനാ തോന്നിയത്. അതിനുള്ള യോഗ്യത ഒന്നും അവനില്ല. താനോടെ വേണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ വിവരം. അത് സമയത്രയില്ല, ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാവാന പറയുന്ന കേട്ടാ. സത്യ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ ഇതുപോലെയുള്ള തോന്നലുകൾ. ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞല്ല, ഇറ്റ്സ് എൻ ഈവിൾ സ്പിരിറ്റ്. ആരാ ആ പെട്ട് തുറന്നത്? പ്രിയ, എന്നോട് നിങ്ങൾ ഒളിക്കുന്നുണ്ട്. എക്സോർസിസം പൂർത്തിയാവാൻ 10 ജൂതന്മാർ വേണ്ടി. പൃഥ്വിരാജ്, രഞ്ജൻ മാത്യു എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ടൊവിനോ തോമസ്, സുദേവ് നായർ, വിജയരാഘവൻ, പ്രിയ ആനന്ദ് തുടങ്ങിയവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ഹൊറർ ത്രില്ലർ ചിത്രം ജെ കെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത യെസ്ര നാളെ ഉച്ചയ്ക്ക് സൂചന ഉണ്ടോ സാർ?
കൊലപാതകമാണ് സാർ. ഒരിക്കലുമല്ല, മരണം നടക്കുന്ന സമയത്ത് സക്രയെ കൂടാതെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഭാര്യയെ കുട്ടിയെ മാത്രമേ ഉണ്ടായിരുന്നു. ഇതൊരു കൊലപാതകമല്ലെന്ന് ഉറപ്പാണ്. അന്വേഷണം ഡെത്താണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ. പോലീസ് പാതിരാത്രി ഫ്ലാറ്റിൽ പോയത് എസ് ഐ ജയേഷിന്റെ പെരുമാറ്റത്തെ കുറിച്ച് സംശയമുണ്ടെന്നാണല്ലോ മറ്റ് സക്രയുടെ ഭാര്യ പറയുന്നത്. തന്നെയുമല്ല, ഫ്ലാറ്റിന് പുറത്ത് ഒരു സിവിൽ പോലീസ് ഓഫീസറെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്തു. അതിന്റെ സി സി ടി വി ഫുട്ടേജ് ഞങ്ങളുണ്ട്. എന്തിനായിരുന്നു പോലീസ് അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഞാൻ ഉള്ള തരം. പക്ഷെ കുറച്ച് സാവകാശം തരണം. നടന്നത് എന്താണെന്നതിനെ കുറിച്ച് ആദ്യം ഞാനൊരു കൺക്ലൂഷൻ എത്തട്ടെ. ഓക്കെ, തനിക്കിപ്പോ തൃപ്തിയായല്ലോ. അല്ലെങ്കിൽ തന്നെ 100,000 പ്രശ്നങ്ങളാ അതിലിടയില. അല്ല, താൻ എന്തിനാ ആ നേരത്തെ വക്കീലിന്റെ ഫ്ലാറ്റിൽ പോയത്? സാർ, അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ശരിയാണോ നോക്കാൻ വേണ്ടി പോയതാ. എന്ത് ഇൻഫർമേഷൻ? ഒരു കാര്യം ചെയ്യും, ഒരു കടലാസ് എടുത്ത് അതിന് കാരണം എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചേക്ക്. എനിക്ക് പിടിച്ചു വെക്കണമെങ്കിൽ ആവശ്യമാണല്ലോ. നിനക്കും വേണ്ടി വരും. ആന്റണി ഐസക്, ശ്രീയേഷ്, ജലാലുദ്ദീൻ, സുദീപ്, ഇവര് നാലുപേരുടെയും മരണങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല നടന്നിട്ടുള്ളത്. എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട് സാർ ഇതിന്റെയൊക്കെ പിന്നിൽ. എന്ത് മിസ്റ്ററി? സാർ, ആദ്യത്തെ മൂന്ന് മരണങ്ങളും ആത്മഹത്യയായിട്ടാണ് നമ്മുടെ റെക്കോർഡിൽ കാണിച്ചിരുന്നത്. പക്ഷെ അതിന് കാരണമായിട്ട് സംശയിക്കാൻ വ്യക്തമായ എവിഡൻസ് ഇല്ല. എന്നാൽ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട് താനും. യൂട്ടേൺ. സാർ, ഇവർ അഞ്ചുപേരും ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്ത് യൂട്ടേൺ എടുത്തിരുന്നു മരിക്കുന്ന ദിവസം. എടോ, താൻ എന്തായി പറഞ്ഞോണ്ട് വരുന്നത്? റോഡ് യൂട്ടേൺ എടുത്തോണ്ട് ആരെങ്കിലും മരിക്കൂ? പറയുമ്പോ കുറച്ച് ലോജിക്കൊക്കെ നോക്കണ്ടേ? സാർ പ്ലീസ്, ഞാൻ പറയുന്നത് ഈ അഞ്ച് മരണങ്ങളുടെ പിന്നിലും എന്തോ ഉണ്ട്. പറഞ്ഞു. അത് ഞാൻ കൊണ്ടു കൊണ്ടുവന്നേക്കാന്നേ. ആ ഒരു സെക്കൻഡ്. എടോ സതീഷ. തലക്കറി മഹാരാജാസിന് മുമ്പിൽ കടയുണ്ട്. നീ വെച്ചോ, ഞാൻ കൊണ്ടുവരാം. അപ്പൊ നമ്മളെന്താ പറഞ്ഞോട്ട് വന്ന്? എന്തോ ഉണ്ട്. എന്ത് സാർ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടോ, വക്കീലിന്റെ മരണം ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വസിക്കുന്ന തന്നെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ പുതിയ കഥ യൂട്ടേൺ. തനിക്കറിയാലോ മീഡിയ ട്രയലിന്റെ പോവം. അവരീ മരണം എടുത്തിട്ടങ്ങ് അലക്കും. താൻ ആ നേരത്തെ അവിടെ പോയതിന് കൃത്യമായ ആൻസർ ഇല്ലെങ്കിൽ കുടുങ്ങും. പിന്നെ അവരത് പറഞ്ഞു ആ പത്രക്കാരൻ. അവരിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ സാർ. ഓ, സുദീപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കാലത്ത് തന്നെ കിട്ടി. കൊലപാതകമാണെന്നതിന് ഒരു സൂചന അതില്ല. ആത്മഹത്യയായിരിക്കും സത്യൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അവരങ്ങനെ എഴുതിയിരിക്കുന്നു. സോ ഫ്രം നൗ യു ആർ ഫ്രീ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മതിയായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രോഗേഷൻ. പക്ഷെ സമ്മതിക്കില്ലല്ലോ. സൗമ്യ വധക്കേസ്, പെരുമ്പാവൂരിലെ വിവരം വന്നിട്ടും പോലീസ് എത്താൻ വൈകിയെന്നായിരുന്നല്ലോ പ്രധാന ആരോപണം. തെളിവുകൾ നശിച്ചു പോയത്രേ. എഴുതി പിടിപ്പിച്ചത് നാലഞ്ചതൊക്കെ നിങ്ങൾ പത്രക്കാരൻ. അന്ന കം വിത്ത് മീ. രചന, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്.
ഇല്ലേ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ നോക്കുന്നത് അതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ആന്റണി ഐസക് എനിക്കൊരു ഡൗട്ടും ഇല്ല അത് ആത്മഹത്യ തന്നെയാണ് ജലാലുദ്ദീൻ ആത്മഹത്യയില്ല എന്ന് പറഞ്ഞു എന്തൊരു ബഹളമായിരുന്നു അയാളുടെ ബന്ധുക്കളോട് കിടന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എക്സാമിൻ ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ലേ എനിക്ക് എഴുതി വെക്കാൻ പറ്റും യു ടേൺ എടുത്ത അഞ്ചു പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അഡ്വക്കേറ്റ് സക്രിയുടെ കേസിലടക്കം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസും പറയുന്നു പക്ഷേ ഇവരഞ്ചുപേരും ആത്മഹത്യ ചെയ്യാൻ തക്കതായ യാതൊരു കാരണവും ഇവരുടെ ജീവിതത്തിലില്ല തികച്ചും സ്ട്രേഞ്ച് ആണ് സമ്മതിക്കുന്നത് പക്ഷേ ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ എന്റെ എവിഡൻസ് മരണം നടന്നു എന്നുള്ളത് സത്യമല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂയിസൈഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ തക്കതായ ഒരു റീസൺ വേണം ബിജോയ് വീട്ടുകാർക്കറിയില്ല ഫ്രണ്ട്സിനറിയില്ല പോലീസിനറിയില്ല ഇതിനപ്പുറം എന്ത് എവിഡൻസ് വേണം ഒരു സ്റ്റോറി ഫയൽ ചെയ്യാൻ ഇതൊക്കെ ധാരാളം മതി എന്റെ പോയിന്റ് അത് യു ടേണും മരണങ്ങളും തമ്മിലുള്ള കണക്ഷൻ അതെങ്ങനെ പ്രൂവ് ചെയ്യും Yes, that's important. Our connection is storied atmaru. I mean, etum kiyaya point. Nenakkadu kandupidikan pattum rashna. Pattiya front piece vaarthya with byline. Angane or exclusive item cheyan pattiya appo kayil adichu tharum confirmation order. Confirmation order ne enikku ippa venda. Byline venda. Idonnum alla ippa enne motivate cheyyana. Enikku ariyam ee maranangalkku pinnilulla mystery. Endine? Engine? അതറിയാതെ എനിക്ക് ഉറക്കം വരില്ല വിജയ് ഭർത്താവിന്റെ മരണത്തിന് പിന്നിൽ എന്താ കാരണമെന്ന് എനിക്കറിയില്ല ഞാൻ മോനെ ഉറക്കാൻ കൊണ്ടുപോയിരുന്നു അപ്പോഴാ പുറത്തുനിന്ന് ശബ്ദം കേട്ടത് പെട്ടെന്ന് ഞാൻ ഓടി പോയി നോക്കി രണ്ട് കാര്യങ്ങൾ ഞാൻ മുടക്കാറില്ല ഒന്ന് വൈകുന്നേരത്തെ നടത്തും രണ്ട് മാസമാസമുള്ള ഗുരുവായൂർ പോക്ക് എന്നിട്ട് എവിടെ ഫോട്ടോഗ്രാഫ് ആത്മഹത്യയാണെന്ന് എല്ലാവരും പറഞ്ഞ കേസുകൾ എന്റെ അടുത്ത് വരാൻ എന്താ കാരണം ഒരു സെക്കൻഡ് ഒപ്പിന് പിന്നൊരു തോന്നൽ പോലീസുകാർക്ക് ഈ തോന്നലുകളെ ശ്രമിക്കുവാനും ശരിയാവാറ് അത് നിങ്ങൾ പോലീസുകാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ് അതും ശരിയാണ് സർ എന്തായാലും വന്നത് നന്നായി എനിക്കൊരു സംശയം തോന്നുന്നു ഇവന്റെ കാര്യത്തിൽ ജലാലുദ്ദീൻ താനേ താനേ മുറിവ് കണ്ടു കഴിഞ്ഞരുമ്പ് മുറിച്ച പാട്
അതും യു ആകൃതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെയിൻ കട്ട് ചെയ്യുന്നതായിരിക്കും എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഗ്രഹിക്കില്ല ഒരാളെ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുക. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമില്ല, അതല്ലെങ്കിൽ വിഷാദരോഗം പിടിപെടുന്നു, അതും അല്ലെങ്കിൽ പ്രേമനൈരാശ്യം. ഈ മൂന്ന് കേസിലും പകയായിരിക്കും മരിക്കുന്നവന് ലോകത്തോട്. അങ്ങനെ ഒരാൾ ഇത് കാണുന്നത് പോലെ യു ആകൃതിയിൽ വെയിൻ കട്ട് ചെയ്യില്ല, ഒറ്റ വര അങ്ങനെയേ ചെയ്യൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്നെ മാത്രം തോന്നല, ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. തോന്നലുകളൊക്കെ ശരിയാവുന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്നെ പണി കഴിഞ്ഞു, അപ്പൊ എല്ലാം തോന്നലുകൾ. ഡോക്ടർ മധുസൂദൻ പിള്ള റിട്ടയർഡ് പോലീസ് സർജനാണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു സംശയം ആദ്യം പറഞ്ഞത്. യു ജലാലുദ്ദീന്റെ കയ്യിൽ കണ്ട യു അടയാളം അത് മരിച്ച മറ്റുള്ളവരുടെ ബോഡിയിലും വന്നിട്ടുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. സാർ അതൊന്ന് നോക്ക്, ഇത് ആന്റണി ആണ് സാർ, തൂങ്ങിയാണ് മരിച്ചത്. സാർ ഈ പാടും കഴുത്തിൽ കയറി മുറിക്കാൻ ഇങ്ങനൊരു പാട് വരാൻ സാധ്യത, കഴുത്തിൽ യു എന്ന പാട് മുറിച്ചത്. ഇത് ശ്രീയേഷ് വിഷം കഴിച്ചു മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണ വെപ്രാളത്തിൽ സ്വന്തം കയ്യിലെ നഖം കൊണ്ട് ദേഹത്ത് പോറിയ പാടായി യു. മുറിയിൽ മരിച്ചു കിടന്ന സുധി ചുവരിൽ തലയിടിച്ച് മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സർ ഇത് അവിടെയും യു എന്നാണ്. ഇനി അവസാനം മരിച്ച അഡ്വക്കേറ്റ് സക്കറിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാണ് സക്കറിയ മരിച്ചത്. സാർ ഈ പാട് അവിടെയും. സർ എല്ലാ മരണങ്ങളും ശരീരത്തിൽ എവിടെയെങ്കിലും യു എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. എടോ താൻ എന്താ പറഞ്ഞത്, നാട്ടിൽ അങ്ങനെ പലതും നടക്കും, സംശയമുള്ളതും ഇല്ലാത്തതും. അതിൻ്റെയൊക്കെ പുറകെ ഓടലല്ല ഒരു പോലീസുകാരൻ്റെ പണി. നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകൾ മാത്രം നമ്മൾ അന്വേഷിക്കുക, അല്ലാതെ ഇതിൻ്റെയൊക്കെ പുറകെ ഓടാൻ തുടങ്ങിയാൽ ഒരു സർവീസ് പീരീഡ് മുഴുവൻ തികയാതെ വരും. ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ട് ഒരു സംശയം ചോദിക്കാം. ഇതാണല്ലോ മരിച്ച ജലാലുദ്ദീൻ്റെ കൈയുടെ പണം. അതെ സർ. ഡോക്ടർ മധുസൂദനമുള്ള സംശയിച്ച ചിത്രം ഒരു വാദത്തിന് വേണ്ടി യു എന്ന് എഴുതിയത് പുറത്തു നിന്ന് ഒരാളാണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ജലാലുദ്ദീൻ അപ്പൊ പ്രതികരിച്ചില്ല? പ്രതികരിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു കൊലയാളിക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ യു എന്ന് എഴുതാൻ പറ്റുമോ? ഞാനും അത് ആലോചിച്ചിരുന്നു സാർ, പക്ഷേ എടോ മേലാ താൻ ഈ കേസിന്റെ പുറകെ പോയി സമയം കളയരുത്. നമുക്ക് വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, താൻ ആദ്യം പോയി അത് ചെയ്തു തീർക്കാം. സാർ ഞാൻ പറയുന്നത് കൊണ്ടു. ആ ചെല്ലേ ജേഷൻ, തൻ്റെ കയ്യിൽ ആ രചനയുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട് സാർ. ആദ്യം അതങ്ങ് ഡിലീറ്റ് ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കോടതി ഉത്തരവ്. തന്റെ യൂട്ടേൺ സ്റ്റോറി ഒരു അപസർപ്പകളിൽ പിടിക്കാൻ അമ്മയുടെ ഉപദേശം. റെഫറൻസിന് വേണമെങ്കിൽ മാർക്കസിന്റെ കപ്പൽ ജീവിതമെന്ന നാവികനെടുത്ത് വായിക്കാൻ പറയും. അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം. അതെങ്ങനെ വേണമെന്ന് നീ തീരുമാനിക്കുന്ന Thank you.
sorry to disturb you, sir. എന്നെ ഒന്ന് സഹായിക്കണം. I need your help. എന്താണോ ഇതിന്റെ അർത്ഥം? അവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കോർപ്പറേഷൻകാരോട് പോയി പറഞ്ഞ് ആ ഭാഗം പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അത് നടക്കില്ല സർ. കോർപ്പറേഷനും കോൺട്രാക്ടറും തമ്മിൽ എന്തൊരു കേസ് നടക്കുക, കോടതിയിൽ സ്റ്റേ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവളെ ഇന്നോട് വിചാരിക്കാൻ പറഞ്ഞു. സതീശ എടോ, ഈ മുള കിട്ട മീൻ കറി വേണം. ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്, അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. രജനത് കാര്യമൊക്കെ സാറിനും അറിയാവുന്നല്ലേ വക്കീലിന്റെ കാര്യം. നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അയാൾ വീണ് മരിച്ചത്. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് വാട്ട് ഹാപ്പൻ ടു ദി ലോയർ ടു ഹാപ്പൻ ടു ദീസ് ബോയ്സ്. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടാണോ സാർ പോലീസ് ആക്ട് ചെയ്യുന്നത്? അപകടം ഉണ്ടാകാതെ നോക്കേണ്ടതല്ലേ പോലീസിന്റെ കടമ? രജനയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പം ശരിയാണ്. എന്റെ മാത്രം ആംഗിളിലല്ല സാർ, ഈ പ്രശ്നത്തിന് ഒരു ഒറ്റ ആംഗിളാണുള്ളത്. അതിന്റെ അവസാനം മരണമാണ്. സാറിനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഐ ഡു മൈ ബെസ്റ്റ് സേവ് ദം. രജനെ പോലെ തന്നെ ഇപ്പൊ എനിക്കും അറിയണമെന്നുണ്ട്. കൂട്ടൻ എടുക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ
സി എ സാർ വിളിച്ചിരുന്നു, സാറ് വന്നിട്ട് പോയാന്ന് പറയാൻ പറഞ്ഞു. സാർ ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം അതെനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ ആദ്യം തെറ്റല്ല സുമാര, എന്റെ ശ്രദ്ധയില്ലായ്മ എടുത്തിയാട്ടോ. കുറ്റഞ്ഞായിട്ടോളാം, എനിക്കൊരു വരുമ്പോ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല, ഞാൻ നോക്കിക്കോളാം. അതല്ല സാർ, ആ ചെറുക്കൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ സാർ ഓർക്കുന്നില്ലേ, താനല്ലെന്ന്, വേറെ ആരോ ചെയ്യിച്ചതാണെന്ന്. എനിക്ക് തോന്നുന്നത് അത് ഏത് അത് പുറത്തുനിന്ന് വല്ല ശക്തിയും. എന്റെ സുകുമാരൻ സാറേ, സാറ് ഈ ലോകത്തൊന്നും അല്ലേ. അവര് ഡ്രഗ് യൂസ് ചെയ്തിരുന്നു, ബോധമില്ലായിരുന്നു രണ്ടിനും. അത് ശരിയാ സാറ്, ടെൻഷൻ അടിക്കണ്ട, എനിക്ക് വരെ വന്ന സാറിനെ പിടിച്ചേക്കാം. രണ്ടുപേരും ഡ്രഗ് യൂസ് ചെയ്തിരുന്നു, രണ്ടുപേരും തമ്മിലടിച്ചതിന് സി സി ടി വി വിഷ്വൽസ് ഉണ്ട്. സാറിന്റെ ഭാഗത്ത് വേറെ തെറ്റൊന്നുമില്ല. മരുന്നടിച്ചോണ്ട് അവർക്ക് വേണേ വഴക്കിടാം, കൊല്ലാം. പക്ഷേ ആ സമയത്ത് സെല്ലിന് ലോക്ക് തുറക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതില്ല. ആ നേരത്താണ് ഈ കറണ്ടും പോയി. ഇതത് തന്നെയാ പുറത്തു നിന്നുള്ളൊരു ശക്തി. Thank you.
സസ്പെൻഷനാണ്. അന്വേഷണം പുറകെ വരും. എനിക്കൊരു കുറ്റബോധമില്ല സർ. മനഃപൂർവ്വം നിങ്ങൾ തെറ്റിയതായിട്ട് ഞാൻ വരുന്നില്ല. ഇപ്പോഴും ഇതായപ്പോ മരണങ്ങൾ ഏഴ്. മാത്രമല്ല നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കുന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് യു ടേൺ എടുക്കുന്നവർ മാത്രം മരിക്കുന്നു, അതും ആത്മഹത്യ. എങ്ങനെ വിശ്വസിക്കാനാ? പക്ഷെ അതാണല്ലോ സത്യം. എവിടേക്കോ ചില കോയിൻസിഡൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ചിലപ്പോ അത് എന്റെ തോന്നലായിരിക്കും, എന്നാലും അതുണ്ട്. ഓർമ്മയുണ്ടോ ആ ദിവസം എഡിറ്റർ എന്നെ വഴക്ക് പറഞ്ഞ ദിവസം? അന്നാ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാന്ന് തീരുമാനിച്ചത്. വലിയ മഹത്തായ സ്റ്റോറി ഒന്നുമല്ല, വേറെ എത്രയോ വാർത്തകൾ കിടക്കുന്നുണ്ട് ഇതിനേക്കാൾ സെൻസേഷണൽ ആയത്. എന്നിട്ടും ഞാൻ എന്തിനാ ഇത് തന്നെ സെലക്ട് ചെയ്തത്? താനത് വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. I can feel something strange and serious. എന്തോ ഉണ്ട്, ആരോ ഉണ്ട്. ഹലോ, രജന, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു ഹെൽപ്പ് വേണം. ഗുഡ് മോർണിംഗ് സാർ. അതൊക്കെ നേരിട്ട് വരാം. എവിടെ ഉള്ളത്? വീട്ടിലാണ് സർ. ഓക്കെ, കം ടു ഓഫീസ് ഫാസ്റ്റ്. ഐ സീ യു ദേർ. ഓക്കെ സർ, പ്ലീസ് കം ടു ഓഫീസ്. ഐ വിൽ മീറ്റ് യു ദേർ. ഇത് മുഴുവൻ നമ്മൾ സംശയിക്കുന്ന ആ സ്ഥലത്ത് യു ടേൺ എടുത്തവരുടെ ഡീറ്റെയിൽസ്, ട്രാഫിക് കൺട്രോൾ റൂമിലെ ഫുട്ടേജസ്, വെഹിക്കിൾ നമ്പേഴ്സ്, ഓണർഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാം. ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. മാർച്ച് 19 ശേഷം യു ടേൺ എടുത്തിരിക്കുന്നവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നത്. മാർച്ച് 19 മുമ്പും ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് യു ടേൺ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചു പേരെ ട്രാക്ക് ചെയ്തു. അവരെല്ലാവരും ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്, ഒരു പോർട്ടൽ പോലും കൂടാതെ. അതിനർത്ഥം മാർച്ച് 19-നും ഈ മരണങ്ങൾക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നല്ലേ? മാർച്ച് 19 ഈ സ്പോട്ടിൽ ഒരു മേജർ ആക്സിഡന്റ് വന്നു. അതിൽ രണ്ടുപേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ അതിനാ പത്രം വേണമെന്ന് പറഞ്ഞു. പത്രം മാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ അന്നെടുത്ത ഫോട്ടോസ് എനിക്ക് വേണം. അന്ന് അവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൺട്രോൾ റൂമിൽ എന്റെ ബാക്കപ്പ് ഇല്ല. ഓക്കെ സർ, ഐ ട്രൈ. Thank you.
ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കേക്ക് വാങ്ങിക്കാൻ പോയതാ സുജ, ഞാനത് വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ സുജ ഒരിക്കലും ഒരു റാഷ ഡ്രൈവ് ചെയ്യുന്ന ആളായിരുന്നില്ല. ഈ എതിരെ വന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്തിട്ടില്ലായിരുന്നു, അതാണ് അപകടത്തിന് കാരണം. ഞാൻ ഇവിടെ ട്രാഫിക് കൺട്രോൾ റൂമിൽ ചെന്നിരുന്നു ആ കാറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴവർ പറയുന്നത് ആ ഭാഗത്തെ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എനിക്കുണ്ടായ നഷ്ടം ഇനി വേറെ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. യു സെഡ് യു ആർ ഫ്രം ദ പ്രൈസ് റൈറ്റ്? ഈ എതിരെ വരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാത്തത് ഒരു ക്രിമിനൽ കുറ്റമാക്കണം. നിങ്ങൾ വിചാരിച്ചാല് ഐ മീൻ കൻ യു പ്ലീസ് ഡു സംതിങ് ദിസ്. ടെൻഷൻ അടിക്കണ്ട, കൂൾ. ഓക്കെ കരു.
ചിലപ്പം എനിക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ തോന്നിപ്പിച്ചത്. എന്താണെങ്കിലും ആ ഹെഡിങ് എന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സർ. മേബി അതൊരു മുന്നറിയിപ്പാവാം, അടുത്ത ഇര അയാളാണെന്നുള്ളൊരു വാണിംഗ്. അതെ, അങ്ങനെയായിരിക്കും. ഇപ്പൊ എല്ലാം ക്ലിയർ ആണ്. March 20th അങ്ങനെ ഒരു സ്റ്റോറിയുടെ പുറകെ സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചത് വെറുമൊരു കോയിൻസിഡൻസിന്റെ പേരിലല്ല, അതൊരു ഡ്രൈവാണ്. March 19th മരിച്ച ആ ആക്സിഡന്റിലെ സുജയുടെയും കുഞ്ഞിന്റെയും ഡ്രൈവ് എന്നിലൂടെ അവർക്കറിയാം ആ രഹസ്യം. ഒരു കാര്യം കൂടെ ഇപ്പൊ മനസ്സിലായി, ചെറുതും തോന്നുന്ന തെറ്റിന് ആ ഏഴുപേരെ ശിക്ഷിച്ച സുജയാണ്. ഇനിയിപ്പോ അടുത്തോഴും ആ കാരണക്കാരൻ്റെയാണ്. ഒരു സാർ, ഒരു ഭാഗത്തെ ക്യാമറ നമ്മൾ ചതിച്ചെങ്കിലും ദൈവം നമ്മുടെ ഇവിടെ ഉണ്ട് സാർ. അതാ ഞാൻ സാറിനോട് വരാൻ പറഞ്ഞത്. മറുഭാഗത്തെ ക്യാമറ വെച്ച് നമ്മൾ ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലീസ് സാർ, സാർ അതെയോ? അന്ന് 6:30 ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോകുന്ന ബൈക്ക് സാർ, അത് നോക്ക്. അതേ ബൈക്ക് റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ കൃത്യം 3 മിനിറ്റിന് ശേഷം പാസ് ചെയ്തു. അതേ ബൈക്ക് അതേ നിരീക്ഷണത്തിൽ കല്ല് മാറ്റി വെച്ച് കൂട്ടാൻ എടുക്കാതെ ഒരു കാരണവശാലും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും റൈറ്റ് ട്രാക്കിലേക്ക് വരാൻ പറ്റില്ല സാർ. എങ്ങനെ പോയാലും 7 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കും ശരിക്കുള്ള യൂട്ടേൺ എടുത്ത് റൈറ്റ് ട്രാക്കിൽ തിരിച്ചു വരാൻ. സോ March 19 കല്ല് മാറ്റി വെച്ച് യൂട്ടേൺ എടുത്തത് ഇയാളാവണം. അതെ, അയാളുടെ നമ്പർ സൂം ചെയ്ത് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് എടുക്കണം. സാർ ഇതാ സാർ, ഞാൻ റോഡിൽ കൂടി പോയി എന്നുള്ളത് ശരിയാ, ബ്ലൂ ഷർട്ടാന്ന് ഇട്ടത് അതും ഓക്കെ, പക്ഷെ അവിടെ ഞാൻ യൂട്ടേൺ എടുത്തിട്ടില്ല. അതെങ്ങനെ കാണും? അവിടെ യൂട്ടേൺ എടുത്താലേ അത് ക്യാമറയിൽ പതിയും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, 100% ശരിയാ. ഐ എം ഷുവർ. ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പാസ് ചെയ്ത വണ്ടി 3 മിനിറ്റിന് ശേഷം റൈറ്റ് സൈഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ? അതെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം. സുമിത് സാർ, ഇത് കണ്ടു, ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോകുന്ന വണ്ടിയുടെ നമ്പർ KL 4012 76 0 8. അതല്ല റൈറ്റ് ട്രാക്കിലൂടെ പോകുന്ന ഈ വണ്ടിയുടെ നമ്പർ. ഒരേ കമ്പനി വണ്ടിയെ രണ്ടും, ബ്ലൂ ഷർട്ട് ഇട്ടാണ് ഓടിക്കുന്നത്, പക്ഷേ വണ്ടി രണ്ട് രജിസ്ട്രേഷൻ നമ്പറുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കും? ആക്ച്വലി
അന്ന് എന്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാനത് പറയുകയും ചെയ്തു. അവന്റെ വണ്ടി തൽക്കാലം എനിക്ക് തന്നിട്ട് എന്റെ വണ്ടിയും കൊണ്ടു വന്നു. മാനേജർ ആ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ആ ശരി, ഇടയ്ക്കൊരു മിസ്സിംഗ് ഉണ്ട്, അതുകൂടെ നോക്കണം. അതേ നോക്കാം. ഞങ്ങൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് ആ റോഡിൽ വെച്ചു, പക്ഷേ യു ടേൺ എടുത്തിട്ടില്ല. സോറി മേഡം, ആ വിഷയം ഒന്നും കിട്ട്. റിവൈൻഡ് റിവൈൻഡ് സ്റ്റോപ്പ് റിവൈൻഡ് മതി. പ്ലേ ബാക്ക് ബാക്ക് സ്റ്റോപ്പ്. ഈ ബൈക്ക് ഒന്ന് സൂം ചെയ്ത് സൂം ചെയ്യാം. എനിക്ക് വണ്ടിയുടെ ഓണർഷിപ്പ് ഡീറ്റെയിൽസും നമ്പറും ASAP. രചന, വി ഹാവ് ഗോട്ട്. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ചെലപ്പോ റെഡി ആവാൻ നോക്ക. എടി സുജേ, നീ അവിടെ കൊണ്ടുപോകും. എന്റെ ചക്കരക്കുട്ടി ഓക്കേ.
കേക്ക് പറഞ്ഞിരുന്നു. ലാവണ്യല്ലേ? അതെ. മോളുടെ ബർത്ത്ഡേയാ? അതെ. ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു. ബൈ. നിസ്സാരമായ നിയമലംഘനം പോലും ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാം. അതാണ് സൂചി എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്ന് മുന്നറിയിപ്പ് തരാനാ ഞങ്ങൾ വന്നത്. അവസാനത്തെ രണ്ടുപേരെ രക്ഷിക്കാൻ നോക്കിയാ ഞാൻ സസ്പെൻഷനിലായത്. സെല്ലിലായിരുന്നു, ടോട്ടൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, എന്നിട്ടും അത് സംഭവിച്ചു. രമേശൻ സുജയുടെ ഭർത്താവല്ലേ, അതിൻ്റെ ഒരു കൺസിഡറേഷൻ ഐ ഡോ നോ.
ദിനം ഇനിയും ശുഭദിനം ചെറുമുഖിൽ കുരുവികൾ മിഴിമൂടും പഴദിനം അനുദിനം സുഖദിനം ഇനിയും ശുഭദിനം ചെറുമുഖിൽ കുരുവികൾ മിഴിമൂടും മഴദിനം പുഴ തരും പാട്ടിലേ പുഴ തരും പാട്ടിലേ തേച്ചോരും ചില ദിനം പുലരികൾ സന്ധ്യകൾ പൂനേരും പല ദിനം അനുദിനം സുഖദിനം ഇനി എന്നും ശുഭദിനം ചെറുമുഖിൽ കുരുവികൾ ദൂരേ കൂടേറും പായ് മേഘം കടലിൻ കുളിർ മാറി ശ്രുതി ചേർക്കും സംഗീതം കാലം താരാട്ടും ഇനിയൊരു കഥയുടെ മറുപുറം എഴുതണം അതിനൊരു മറുപടി പറയണം അറിയണം ആരും പാടും പാട്ടായി പാടുക അനുദിനം സുഖദിനം ഇനി എന്നും ശുഭദിനം ചെറുമുഖിൽ കുരുവികൾ മിഴിമൂടും മഴദിനം വെറുതെ ബോറൻ നൊസ്റ്റാൾജിയ വളരാൻ സമ്മതിക്കില്ല അല്ലേ ചെറുമുഖിൽ കുരുവികൾ മഴദിനം.